തെരച്ചിൽ നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ഈ പുഴയുടെ കരയിലുണ്ട് കാര്യമായ തെരച്ചിലൊന്നും ഇന്ന് നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം രാവിലെ മുതൽ കനത്ത മഴയാണ് പുഴ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് കുത്തിയൊഴുകുന്ന സാഹചര്യമാണുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതിശക്തി ശക്തമായ ഒഴുക്കാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മിലിട്ടറിയുടെ ടീമിന് കരസേനയുടെ ടീമിന് ഒരു പരിശോധന ഇവിടെ നടത്താൻ സാധിച്ചില്ല കനത്ത മഴ പെയ്യുന്ന സമയത്ത് അവരിവിടെ നിന്ന് കരയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നോക്കൂ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അവിടെ ഇവിടെ നിന്നാണ് ഈ നേവിയുടെ ടീമും അതുപോലെ കരസേനയുടെ ടീമും പരിശോധനയ്ക്കായി ഇറങ്ങുന്നത് അതിൽ അല്പസമയം മുമ്പ് വരെ കനത്ത മഴയായിരുന്നു അതുകൊണ്ട് അവരെ തെരച്ചിൽ അവസാനിപ്പിച്ച് മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട് അത് നാവികസേനയുടെ ടീമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കരസേനയുടെ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ തിരികെ കരയിലേക്ക് തന്നെ കയറിപ്പോയി അവരിപ്പോൾ ആ മുകളിൽ ഈ മണ്ണ് നീക്കുന്ന സ്ഥലത്താണുള്ളത് നാവികസേനയുടെ ഒരു സംഘം ഇപ്പോൾ ഇവിടേക്ക് തെരച്ചിലിനായി ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷേ പുഴ കു ൊഴുകുകയാണ് അതുകൊണ്ടുതന്നെ അവർ മടങ്ങിപ്പോകുകയാണെന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഒരു ടീം ഇപ്പോൾ പരിശോധനയ്ക്കായി ഇവിടേക്ക് വന്നിരുന്നു പക്ഷേ അവർക്കാം മണ്ണ് കൂടി കൂടിക്കിടക്കുന്ന സ്ഥലത്തേക്ക് തുഴഞ്ഞെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിരികെ മടങ്ങുന്ന കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും അതിശക്തമായ മഴയാണ് കാറ്റാണ് ഇവിടെ വീശുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ തെരച്ചിൽ കാലാവസ്ഥ വലിയ അതിൽ പ്രതികൂലമാകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇന്ന് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള തെരച്ചിലായിരുന്നു നടന്നത് ഒന്ന് രക്ഷാ മൂന്ന് തരത്തിലായിരുന്നു നടന്നിരുന്നത് ഒന്ന് കരയിലും രണ്ട് ടീമായി പുഴയിലുമാണ് പരിശോധന നടത്തിയത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ മൺ പുഴയുടെ മുഗൾ തട്ട് വരെ വലിയ തോതിൽ മണ്ണ് കുന്നുകൂടി കിടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് അടി ഉയരത്തിലെങ്കിലും ഇത്തരത്തിൽ പുഴയിലേക്ക് മണ്ണ് വന്ന് കിടക്കുന്നുണ്ട് ആ മണ്ണിന് അവിടെ എവിടെയെങ്കിലും ചെളിയിൽ പൊതഞ്ഞ് ലോറി ഉണ്ടോ എന്നാണ് ഇന്നു മുതൽ പരിശോധന നടത്തിയിരുന്നത് അതിന് കരസേനയുടെ ഒരു ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് അവിടെ നടത്തുന്നത് അതേതാണ്ട് പതിനെട്ട് ഫീറ്റ് വരെ ഉള്ള മെറ്റൽ സാന്നിധ്യം അത് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അതായത് തിരിച്ചറിയാൻ കഴിയും അത്തരത്തിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചാണ് രാവിലെ മുതൽ ഉള്ള പരിശോധന നടക്കുന്നത് പക്ഷേ കാര്യമായ ഒരു പരിശോധന ഇന്ന് നടന്നില്ല മാത്രമല്ല ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റലിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞതായി സേന ഇതുവരെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല ഒരു അരമണിക്കൂർ ഇടവിട്ടിടവിട്ട് വലിയ ശക്തമായ മഴ പെയ്യുന്നു അതായത് ഇവിടുത്തെ ഒരു മഴ അതി അതിശക്തമായ മഴയാണ് അതായത് ആളുകൾക്ക് പോലും ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത തരത്തിൽ കാറ്റും മഴയും അതിശക്തമായി പെയ്യുന്നു കാറ്റ് വീശുന്നു ആ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും തെരച്ചിൽ സംഘത്തിന് കരയിലേക്ക് തന്നെ മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ആ ടീം വീണ്ടും അവിടേക്ക് ഈ സ്ഥല സംഭവ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് മടങ്ങിപ്പോയ സംഘം വീണ്ടും അവിടേക്ക് തുഴഞ്ഞെത്താൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യമഹ എഞ്ചിൻ സംഘടിപ്പിച്ച ഘടിപ്പിച്ച സംവിധാനമാണ് അത് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചാണ് അവർ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ രണ്ടാം തവണയാണ് അവർക്ക് മടങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആ എൻജിൻ പവറിനേക്കാൾ വലിയ ശക്തമായ രീതിയിൽ താഴേക്ക് കുത്തി ഒഴുകുകയാണ് പുഴ അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് അവർക്ക് അടുക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മറ്റൊരു തെരച്ചിൽ നടക്കുന്നതെന്ന് ഇവിടെ ആ റോഡിന് താഴെ അതായത് റോഡിന് താഴേക്ക് മണ്ണ് അടർന്ന് വീണിട്ടുണ്ട് ആ ഭാഗത്ത് ജെ സി ബി ഉപയോഗിച്ച് മാന്തി നോക്കുന്ന കുഴിച്ചു നോക്കുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ ഭാഗത്താണ് ജെ സി ബിയോ യോജിച്ചുള്ള തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന നടപടിക്രമങ്ങളും നടക്കുന്നു കാരണം ഏതാണ്ട് അഞ്ഞൂറിലധികം വാഹനങ്ങൾ വലിയ ട്രക്കുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഏഴ് ദിവസത്തിലധികമായി പലയിടങ്ങളിലായി ഈ ദേശീയപാതയിൽ തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ് ആ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കണം ഒരുപക്ഷെ അടുത്ത ദിവസം മുതൽ തന്നെ റോഡിന്റെ റോഡ് ക്ലിയർ ചെയ്താൽ ഈ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസവും പരിശോധന നടന്നത് ആ മണ്ണിടിഞ്ഞു കിടക്കുന്നതിന്റെ താഴെ ഭാഗത്താണ് അവിടെ ഈ മണ്ണിൽ പൊതഞ്ഞ് ലോറി ഉണ്ട് എന്ന ബന്ധുക്കളുടെയും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സംശയത്തിന്റെ തുടർന്നായിരുന്നു ആ അവിടെ ആ സ്ഥലം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റിയുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധന നടന്നു വന്നിരുന്നത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ലോറി അവിടെ ഇല്ല എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായ സ്ഥിരീകരണം ഉണ്ടാവുന്നു ഇതേ തുടർന്നാണ് പുഴയിലേക്ക് ലോറി പതിച്ചിട്ടുണ്ടാവാം അത് ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നൊരു സംശയം ഉണ്ടാവുന്നത് അതേ തുടർന്നാണ് പുഴയിൽ പരിശോധന കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്